മോളെ പൊന്നു, ഈ അവധിക്കാലത്ത് മുത്തശ്ശിയുടെ അടുത്ത് തന്നെ പോയി നിൽക്കണമെന്ന് എന്താ നിനക്കിത്ര നിർബന്ധം? അവിടുത്തെ സുന്ദരമായ കാഴ്ചകൾ കാണാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. നിനക്ക് പോകണമെന്നാണെങ്കിൽ പൊക്കോ, പക്ഷേ മുത്തശ്ശി പറയുന്നത് കേട്ട് അനുസരിച്ച് നിന്നോണം. അനുസരണക്കേടൊന്നും ഞാൻ കാണിക്കില്ല അച്ഛാ. എനിക്ക് മുത്തശ്ശിയുടെ കഥകളും പാട്ടുകളും ഒക്കെ കേൾക്കാൻ കൊതിയാവുന്നു. അതൊക്കെ ശരി, പക്ഷെ രാത്രിയാവുമ്പോ എനിക്ക് അച്ഛനെയും അമ്മയും കാണണമെന്ന് പറഞ്ഞ് മുത്തശ്ശിയെ ബുദ്ധിമുട്ടിച്ചേക്കരുത്. ഓ ഇല്ല, ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ.
പൊന്നു, മുത്തശ്ശി പറയുന്നത് കേട്ട് നല്ല കുട്ടിയായിട്ട് നിന്നോളണം കേട്ടോ. ഓ, മനസ്സിലായേ. അനുസരണക്കേടൊന്നും ഞാൻ കാണിക്കില്ല എന്ന് പറഞ്ഞതല്ലേ. അമ്മേ, എന്നാൽ ഞങ്ങൾ ഇറങ്ങുന്നു. സമയം 4 മണിയായല്ലോ. മുത്തശ്ശി, ഇപ്പോ സമയം 4 മണിയായെന്ന് എങ്ങനെയാ മനസ്സിലായത്? അത് ആ 4 മണിപ്പൂക്കള് വിരിഞ്ഞത് കണ്ട് ഞാൻ പറഞ്ഞതാ. 4 മണിപ്പൂക്കളോ? അതെന്തു പൂക്കളാ? എന്നും വൈകുന്നേരം 4 മണിക്ക് വിരിയുന്ന പൂക്കൾ, അന്തിമലരി എന്നും ഇതിന് പേരുണ്ട്. ഈ 4 മണിപ്പൂക്കൾക്ക് എന്തൊരു ഭംഗിയാ. ശരിയാണ് മോളെ, വൈകുന്നേരം കുറച്ച് സമയത്തേക്ക് മാത്രമാണ് ഈ പൂക്കൾ വിരിയുന്നതെങ്കിലും വളരെ മനോഹരമായിട്ടാ ഈ പൂക്കളെയും ഈശ്വരൻ അണിയിച്ചൊരുക്കുന്നത്. മോളെ, ഇത് കണ്ടോ? ഇതാണ് നാഴി. പണ്ടൊക്കെ എല്ലാ വീടുകളിലും അരി അളന്നെടുത്തുകൊണ്ടിരുന്നത് ഈ നാഴി കൊണ്ടാ. ഇന്ന് ചുരുക്കം ചില വീടുകളിൽ മാത്രമേ അരി അളക്കാൻ നാഴി ഉപയോഗിക്കുന്നുള്ളൂ. അല്ല മോളെ, പറ എന്നത് നെല്ലളക്കാൻ ഉപയോഗിക്കുന്നതാ. ദാ, അത് കണ്ടോ? ഞാനിതൊക്കെ ആദ്യമായിട്ടാ കാണുന്നത്. അളവറിയാൻ മാത്രമല്ല, തൂക്കം നോക്കുന്ന ഉപകരണങ്ങളും ഉണ്ട്. ആഹാ, മോളെ ഇതുവരെ ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല മുത്തശ്ശി. അതെന്താ മോളെ, അച്ഛനും അമ്മയും ഇല്ലാത്തതുകൊണ്ടാണോ? അതുകൊണ്ടൊന്നുമല്ല. മോൾ ഉറങ്ങിക്കോട്ടോ. മോക്ക് ഉറങ്ങാൻ വേണ്ടി മുത്തശ്ശി നല്ലൊരു പാട്ട് പാടിത്തരാ.
വാ മോളെ. പശുവിനെ കറക്കുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഞങ്ങളൊക്കെ ദിവസവും പാക്കറ്റ് പാലാണ് വാങ്ങുന്നത്. ഇത് അതുപോലൊന്നും അല്ല, ഒരു മായവും ചേരാത്ത ശുദ്ധമായ പാലാ. ശരിയാ, ഇങ്ങനെയുള്ള പാലാണ് കുടിക്കേണ്ടത്. എന്നാലേ എല്ലാ പോഷക ഗുണങ്ങളും നമുക്ക് കിട്ടൂ, അല്ലേ മുത്തശ്ശി? കുട്ടികള് ദിവസം ഓരോ ഗ്ലാസ് പാലെങ്കിലും കുടിക്കണം. അതിനൊരു മടിയും കാണിക്കരുത്. ഹായ്, ഒരു പൂച്ച. ഇതാണ് കുറിഞ്ഞിപ്പൂച്ച. ഇവള് വന്നത് പാല് കുടിക്കാനാ. കണ്ടില്ലേ പാത്രം കടിച്ചു പിടിച്ചിരിക്കുന്നത്? ഈ പാത്രത്തിലാ ഇവൾക്കെന്നും പാല് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ കുറിഞ്ഞു പൂച്ച വിളിച്ചതൊന്നും അല്ല. ഇവളെപ്പോഴും തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനാണ് ഇവളെ ഇങ്ങനെ വിളിക്കാൻ പഠിപ്പിച്ചത്. തത്തമ്മേ, പൂച്ച പൂച്ച. ദാ കേട്ടോ, വീണ്ടും പറഞ്ഞത്. ദാ കണ്ടോ, ഞങ്ങളുടെ കുറിഞ്ഞു പൂച്ചയും വിളി കേട്ടത്. ആ, രണ്ടുപേരും പരിചയപ്പെട്ടോ. മോളെ പൊന്നു, ഇതാണ് അപ്പു. മുത്തശ്ശിയെ പല കാര്യങ്ങളിലും സഹായിക്കുന്നത് ഇവനാ, മിടുക്കനാ. അപ്പുക്കുട്ടാ, നീ ഇതെന്താ ഉണ്ടാക്കുന്നേ? ഞാൻ വിളക്കാൻ വേണ്ടി ഉണ്ടാക്കുകയാ മുത്തശ്ശി. ഇതാരാ? എന്റെ പേരക്കുട്ടിയാ. അങ്ങു പട്ടണത്തിലാ വീട്, പേര് പൊന്നു. ഹായ്, നല്ല രസം. അപ്പു, ഇനി നിന്റെ കൂടെ കളിക്കാൻ ഈ പൊന്നൂനേം കൂടി കൂട്ടണം കേട്ടോ. അതിനെന്താ, എന്റെ കൂടെ കളിക്കാൻ പൊന്നൂവും കൂടിക്കൊള്ളു. ഒത്തിരി കളിക്കാൻ കൂടി കൊള്ളാൻ പറഞ്ഞപ്പോഴേക്കും
എന്റെ വെള്ളയ്ക്ക വണ്ടി ചോദിച്ചല്ലോ, ഇനി അടുത്തത് എന്റെ തത്തമ്മ ചോദിക്കുമോ? എന്താ ഒന്നും മിണ്ടാത്തെ, വെള്ളയ്ക്ക വണ്ടി ഞാൻ എടുത്തോട്ടെ? ഇല്ല ഇല്ല, അത് മാത്രം ഞാൻ ആർക്കും കൊടുക്കില്ല. ഇതാണ് നെല്ലിമരം. ഈ ഗ്രാമത്തിൽ എന്തോരം കാഴ്ചകളാണ്, പട്ടണത്തിൽ ഇങ്ങനെ ഒരു കാഴ്ചകളും ഇല്ല. പൊന്നു, കണ്ടില്ലേ നെല്ലിക്ക കാച്ചി കിടക്കുന്നത്? പൊന്നു, നമുക്ക് നെല്ലിക്ക പറിച്ച് തിന്നാം. കഴിക്കാം. പച്ച നെല്ലിക്ക ഞാൻ കഴിച്ചിട്ടില്ല. വീട്ടിൽ നെല്ലിക്ക അച്ചാർ വാങ്ങും, അതേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. ഇല്ലേ, എന്നാൽ ഇന്ന് പച്ച നെല്ലിക്ക കഴിക്കാം. ഓ, കേറാൻ പറ്റുന്നില്ലല്ലോ. മരത്തിന് നനവുള്ളത് കൊണ്ടാണ് ഭയങ്കര തലല്. നീ കിടക്കുന്ന ഉണക്ക മടൽ ഇങ്ങ് എടുത്തോണ്ട് വന്നേ. അതിങ്ങിതാ, നനവുള്ള മരത്തിൽ കയറാനുള്ള സൂത്രമാണിത്. അപ്പു, വീഴാതെ സൂക്ഷിക്കണേ. ഹായ്, നെല്ലിക്ക മഴ പെയ്യുന്നേ. പൊന്നു, ആ നെല്ലിക്ക എല്ലാം പെറുക്കി എടുത്തോ? മതിയപ്പു, ഇങ്ങ് ഇറങ്ങിപ്പോരെ, ഇനി നമുക്ക് നാളെ പറിക്കാം. പൊന്നു, നീ എന്താ നെല്ലിക്ക കഴിക്കാത്തത്? കഴിച്ചു നോക്ക്. എന്തൊരു ചവർപ്പ്, ഇതിനൊരു രുചിയുമില്ല. വേറൊരെണ്ണം കഴിച്ചു നോക്കാം. പൊന്നു, പച്ച നെല്ലിക്ക ആദ്യമായി കഴിക്കുന്നത് കൊണ്ടാ. ഇതിനും ചവർപ്പ് തന്നെ. നിങ്ങളൊക്കെ എങ്ങനെയാ ഇത് കഴിക്കുന്നത്? പേരക്ക കഴിക്കുന്ന പോലെ അങ്ങ് കഴിക്കും. കുറച്ച് വാരി എടുത്തോ, മുത്തശ്ശിക്കും കൊടുക്കാം. നെല്ലിക്ക കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കണം, അപ്പോഴാണ് രസം. എന്ത് രസം? വെള്ളം കുടിച്ചു നോക്ക്, അപ്പോഴറിയാം. എന്ത് രസം? രസം. ഓ, തത്തയ്ക്ക് വരെ കാര്യം മനസ്സിലായി. നമുക്ക് കിണറ്റിന്റെ അരികിലേക്ക് പോകാം. അതെന്താണ് അപ്പു? അതാണ് വൈക്കോൽപുര. മെതിച്ച് നെല്ലെടുത്ത ശേഷം വൈക്കോൽ അടുക്കി വെച്ചിരിക്കുന്നതാ. മുത്തശ്ശിയുടെ പൂവാളി പശുവിന് ഈ വൈക്കോൽ എന്തിഷ്ടമാണെന്നോ. പുരമേയാനും ഈ വൈക്കോൽ ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ വൈക്കോൽ പുരയ്ക്ക് അകത്താണോ കോഴിയെ വളർത്തുന്നത്? അത് കോഴിയമ്മ മുട്ടയ്ക്ക് അടയിരിക്കുന്നതല്ലേ. വൈക്കോലിനകത്താകുമ്പോൾ നല്ല പഞ്ഞു പോലെ ഇരിക്കും. നമ്മൾ മുട്ട എടുക്കുമെന്ന് ഓർത്തായിരിക്കും കോഴിയമ്മ ബഹളം വയ്ക്കുന്നത്. കോഴിയമ്മേ, ഞങ്ങൾ നിന്റെ മുട്ടയൊന്നും എടുക്കില്ല കേട്ടോ. ഈ കിണറ്റിൽ നിന്നാണ് ഇവിടെ എല്ലാവരും വെള്ളം എടുക്കുന്നത്. ഇതിൽ നിന്ന് എങ്ങനെയാണ് വെള്ളം എടുക്കുന്നത്? അതിനൊക്കെ ഒരു സൂത്രമുണ്ട്. തിളപ്പിച്ചാറ്റി വെള്ളം മാത്രമേ കുടിക്കാവൂ എന്നാ അമ്മ എന്നോട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഈ വെള്ളം കുടിച്ചെന്നോർത്ത് ഒന്നും സംഭവിക്കില്ല. ഇതൊന്ന് കുടിച്ചു നോക്കിയേ. ഹായ്, നല്ല തെളിഞ്ഞ വെള്ളം. കുടിക്കല്ലേ. ഹായ്, നല്ല മധുരം. ഇതെന്താണ് ഇങ്ങനെ? ഈ വെള്ളത്തിൽ ആരെങ്കിലും പഞ്ചസാര കലക്കിയോ? പഞ്ചസാരയൊന്നും ആരും കലക്കിയതല്ല. നെല്ലിക്ക തിന്നിട്ടെ വെള്ളം കുടിച്ചാൽ ഇങ്ങനെയാ മധുരിക്കും. മുത്തശ്ശി, ഒരു കഥ പറഞ്ഞു തരാമോ? ഓ, അതിനെന്താ, എന്റെ പൊന്നുമോൾക്ക് മുത്തശ്ശി എത്ര കഥ വേണമെങ്കിലും പറഞ്ഞു തരാലോ. ഒരിടത്തൊരിടത്ത് ദാമു എന്നു പേരുള്ള ഒരു തയ്യൽക്കാരൻ ഉണ്ടായിരുന്നു. നല്ലവനായ ദാമുവിനെ ആ നാട്ടിൽ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരുന്നു. ദാമുവിന് ഒരു മകനുണ്ട്, സോമു. തയ്യൽക്കടയിൽ അച്ഛനെ സഹായിക്കുന്നതായിരുന്നു സോമുവിന്റെ ജോലി. അച്ഛനെ പോലെ പാവമൊന്നും ആയിരുന്നില്ല സോമു. അവൻ ദേശക്കാരനായിരുന്നു. അവനെ ഇതുവരെ കണ്ടില്ലല്ലോ.
എന്തു പറ്റിയാവോ? കുറച്ചു നേരമായല്ലോ അച്ഛൻ വഴിയിലേക്ക് നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട്. അച്ഛൻ ആരെയാ? അവനെ, ആ കേശവൻകുട്ടിയെ. അതിന് കേശവൻകുട്ടി എന്ന പേരുള്ള ആരും ഇവിടെ തയ്ക്കാൻ തന്നിട്ടില്ലല്ലോ. കേടാ മോനെ, ഞാൻ എപ്പോഴും പഴം കൊടുക്കുന്ന ആ ആനയില്ലേ, അവനാ കേശവൻകുട്ടി. അത് ശരി, കേശവൻകുട്ടി എന്നായിരുന്നു ആനയുടെ പേര്. വേറെ എന്തിനാ അച്ഛ ആനക്ക് പഴം വാങ്ങിക്കൊടുത്ത് കാശ് കളയുന്നത്? മോനെ സോമു, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓർത്തിരിക്കാൻ പറ്റിയ നല്ല അനുഭവങ്ങൾ. കേശവൻകുട്ടിക്ക് പഴം കൊടുക്കുമ്പോൾ എനിക്ക് എന്ത് സന്തോഷമാണെന്നോ. ആ വാ വാ, നിനക്കുള്ള പഴം ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ നശിച്ച ആന ഇതുവഴി വന്നില്ലായിരുന്നെങ്കിൽ ഈ പഴം മുഴുവൻ എനിക്ക് തിന്നാമായിരുന്നു. ആ മുഴുവനും തിന്നോടാ കേശവൻകുട്ടി, നല്ല ഏത്തപ്പഴമാ. ആന ഒരു പഴക്കൊതിയന, കണ്ടില്ലേ എല്ലാം ഒറ്റടിക്ക് വിഴുങ്ങിയത്. ഇവന് പഴമല്ല സൂചി കൊണ്ടൊരു കുത്താണ് കൊടുക്കേണ്ടത്. ആ എന്നാ പിന്നെ കേശവൻകുട്ടി പുഴയിലേക്ക് പൊക്കോ, നാളെ നിനക്ക് ഞാൻ നല്ല പൂവമ്പഴം വാങ്ങി വെക്കാം. എടാ ദാമുവേ, എന്റെ ചട്ട തയ്ച്ചോടാ മോനെ. ചാട്ടയോ? ചാട്ടയല്ല മോനെ, ചട്ട. ഇന്ന് തയ്ച്ചു തരാന്നാ നിന്റെ അച്ഛൻ ദാമു പറഞ്ഞത്. ഇന്നാണെങ്കി എനിക്കൊരു കല്യാണത്തിനും പോകണം. അതിനെന്താ, പോയിക്കോളൂ. എടാ മോനെ, ഈ ചട്ട തച്ചു കിട്ടി അത് ഇട്ടോണ്ട് വേണം പോകാൻ. അതെന്തായാലും നടക്കില്ല, ചട്ടയ്ക്കുള്ള തുണി വെട്ടിയിട്ട് പോലുമില്ല. മാത്രമല്ല അച്ഛൻ ഇന്ന് വൈകിയേ വരൂ. എന്തായാലും എനിക്ക് എന്റെ ചട്ട തച്ചു കിട്ടണം, അതും കൊണ്ടേ ഞാൻ ഇന്ന് പോകുന്നുള്ളൂ. എന്താ ഇത്? അയ്യോ, ആന കൊട്ടാൻ വരുന്നേ. പേടിക്കണ്ട, ആന ഒന്നും ചെയ്യില്ല. ആ ഇന്നും നീ പഴം തിന്നാൻ ഇവിടെ നിന്നോ? കൊള്ളാം, പഴമൊക്കെ തിന്നിട്ട് നീ പതിയെ കുളക്കരയിലേക്ക് വാ, ഞാൻ മുമ്പേ പോവാ. തുമ്പി നീട്ടിപ്പിടിച്ചൊന്നും നിക്കണ്ട, അച്ഛൻ ഇവിടെ ഇല്ല, വേഗം സ്ഥലം വിട്ടോ. ഒച്ച വെച്ചിട്ട് ഒരു കാര്യവുമില്ല, പൊയ്ക്കോ വേഗം. പറഞ്ഞ അനുസരിക്കില്ല അല്ലേ, നിന്നെ ഓടിക്കാമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. അയ്യോ അടുത്ത മോനെ, ആണേ സൂചി കൊണ്ട് കുത്തല്ലേ. മിണ്ടരുത്, എന്ത് വേണമെന്ന് എനിക്കറിയാം. കുത്തല്ലേ മോനെ. നിനക്ക് ഇതിരിക്കട്ടെ, എന്റെ അടുത്ത് ആനയുടെ ഓരോ അഭ്യാസവും നടക്കില്ല. കുത്ത് കിട്ടിയപ്പോ കരഞ്ഞുകൊണ്ട് ഓടിയത് കണ്ടില്ലേ, ഇനി അവൻ ഈ വഴിക്ക് വരില്ല. അച്ഛൻ വരുമ്പോഴേക്ക് ഒരു ചായ കുടിച്ചു വരാം. നീ പോവാണോ? ഞാനൊരു ചായ കുടിക്കാൻ പോവുക. അപ്പോ എന്റെ ചട്ടയോ? ചട്ട ഇന്ന് കിട്ടില്ല, നിങ്ങൾ പോയിട്ട് പിന്നവാ. എന്റെ ദൈവമേ, കല്യാണത്തിന് പോക്കും മടങ്ങിയല്ല. ഇന്ന് വൈകുന്നേരത്തിനുള്ളിലെ പോലീസുകാരന്റെ ഉടുപ്പ് കൊടുക്കണം, ഓ ഇല്ലെങ്കിൽ അയാൾ എന്നെ ശരിയാക്കും. ഏ, നീ വീണ്ടും വന്നോ? കിട്ടിയതൊന്നും മതിയായില്ലേ? സൂചി കൊണ്ടുള്ള കുത്ത് ഇനിയും വേണോ? അയ്യോ എല്ലാം നനഞ്ഞല്ലോ, ഈ ആനക്കെന്താ മതവിളകിയോ? അയ്യോ ഓടിവായോ, ഈ ആന എന്റെ കട തകർക്കുന്നേ. അയ്യോ ഓടിവായോ. കേശവൻകുട്ടി വേണ്ടടാ, ഞാൻ വരാൻ അല്പം വൈകിപ്പോഴേക്കും. എന്തിനാ കേശവൻകുട്ടി നീ അതിക്രമം കാട്ടിയത്? അതിക്രമം കാട്ടിയത് കേശവൻകുട്ടിയല്ല, നിങ്ങളുടെ മകനാ. സൂചി കൊണ്ട് കേശവൻകുട്ടിയുടെ തുമ്പിക്കൈയിൽ ഇവൻ കുത്തി. അച്ഛാ എന്നോട് ക്ഷമിക്ക്, ഞാൻ അങ്ങനെ ഒരു അബദ്ധം കാണിച്ചു. മോനെ, കോപത്തിലുള്ള എടുത്തുചാട്ടം കൊണ്ട് നമുക്ക് ശത്രുക്കളെ നേടാൻ പറ്റൂ, എന്നാൽ ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് ഏത് കൊലകമ്പനെയും കീഴടക്കാൻ പറ്റുമെന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലേ? അച്ഛാ എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കുന്നു. പൊന്നു, പൊന്നു, ഏയ് പൊന്നു. എന്താ അപ്പു? നീ വന്നേ, ഞാനൊരു സൂത്രം കാണിച്ചു തരാം. എങ്ങോട്ടാ അപ്പു? എന്റെ കൂടെ വാ. പൊന്നു, കോഴിമുട്ടകൾ വിരിഞ്ഞു, അത് കണ്ടോ? കോഴിയമ്മയുടെ ചിറകിനടിയിൽ കോഴിക്കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത്. ഹായ് കോഴിക്കുഞ്ഞ്.
ഒരിടത്ത് ഒരു നെയ്യപ്പ കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു. ഉണ്ടാക്കുന്ന നെയ്യപ്പങ്ങൾ വിൽക്കുന്നതിനായി അയാൾ എന്നും പട്ടണത്തിലെ ഒരു ചന്തയിലേക്ക് പോകുമായിരുന്നു. എന്ന് നീ വഴി വരുന്നതാ. എന്നാലും കാടായത് കൊണ്ട് ഒരു ഭയം. ഒരു കാര്യം ചെയ്യാം, പാട്ടൊക്കെ പാടിക്കൊണ്ട് നടക്കാം. അയ്യപ്പന്റെ മാനയ്യപ്പൻ ചുട്ടു, കാക്ക കൊത്തി കടലിലിട്ടു, മുക്കുവ പിള്ളര് മുങ്ങിയെടുത്തു, തട്ടാപ്പിള്ളര് തട്ടിയെടുത്തു. എന്താടാ കഴുതക്കുട്ട നിന്ന് കളഞ്ഞത്? നടന്ന് മടുത്തോ? നീ എന്തിനാ ഒച്ച വയ്ക്കുന്നത്? വേഗം നടക്ക്, ചന്തയിലേക്ക് ഇനിയും ഒരുപാട് ദൂരമുണ്ട്. നിങ്ങൾ ഇനി ഒരിടത്തും പോവില്ല, അവിടെ നിൽക്കണം. ആരാണത്? ഈശ്വര, വല്ല കള്ളന്മാരും ആയിരിക്കും. അയ്യോ, രാക്ഷസൻ, രാക്ഷസൻ! നിർത്തടോ, ഞാൻ രാക്ഷസനല്ല. രാക്ഷസനല്ലേ, പിന്നെ ആരാണ്? ഞാനാണ് ഭൂതം. എന്റെ മുന്നിൽ വന്നു പെട്ട നീ ഇപ്പോൾ എന്റെ അടിമയാണ്. ഇനി നിനക്ക് രക്ഷയില്ല. അയ്യോ ഭൂതമോ, ദയവായി എന്നെ ഉപദ്രവിക്കരുതേ. നെയ്യപ്പം വിൽക്കാൻ ചന്തയിലേക്ക് പോകുന്ന ഒരു പാവം കച്ചവടക്കാരനാണേ ഞാൻ. എനിക്ക് വിശന്നാൽ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഞാൻ നോക്കാറില്ല. മുന്നിൽ വന്നുപെടുന്നവരാരായാലും അവനെത്തുന്ന് ഞാൻ വിഷപ്പെടക്കും.
എന്നെ തിന്നരുതേ, എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും അനാഥരാവും. വേണമെങ്കിൽ അങ്ങയുടെ വിശപ്പടക്കാൻ ഞാൻ നെയ്യപ്പം തരാം. ഞാനുണ്ടാക്കുന്ന നെയ്യപ്പത്തിന് നല്ല രുചിയാണെന്നാ എല്ലാവരും പറയുന്നത്. അങ്ങൊരെണ്ണം കഴിച്ചു നോക്ക്. നല്ല രുചി! ഇതുപോലൊരു നെയ്യപ്പം ഇതിനു മുമ്പ് ഞാൻ കഴിച്ചിട്ടില്ല. ഈ നെയ്യപ്പം മുഴുവൻ എനിക്ക് വേണം. അയ്യോ ഭൂതമേ, ഇത് ഞാൻ ചന്തയിൽ വിൽക്കാൻ കൊണ്ടുപോകുന്നതാണേ. ഇത് വിറ്റുകിട്ടുന്ന കാശുകൊണ്ടാണ് ഞാനും എന്റെ കുടുംബവും ജീവിക്കുന്നത്. എന്നാ പിന്നെ എന്റെ വിശപ്പ് മാറ്റാൻ ഞാൻ ഈ കഴുതയെത്തുന്നോളാം. അയ്യോ വേണ്ട, എന്റെ കഴുതയെ തിന്നരുതേ. എന്നാൽ കഴുതയ്ക്ക് പകരം ഞാൻ നിന്നെത്തുന്നോട്ടെ. എന്നെയോ? ആ, നിന്നെ തന്നെ. എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. സംസാരിച്ചു നിൽക്കാൻ ഇനി സമയവുമില്ല. ഞാൻ നിന്നെ ഭക്ഷിക്കാൻ പോവുകയാണ്. രക്ഷപ്പെടാൻ എന്തെങ്കിലും ഉപായം കണ്ടെത്തിയില്ലെങ്കിൽ ഈ ഭൂതം എന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ഒരു സൂത്രം പ്രയോഗിച്ച് നോക്കാം. എന്താടാ നീ ആലോചിക്കുന്നേ? അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു. ഭൂതങ്ങളൊക്കെ വലിയ മാന്ത്രിക ശക്തി ഉള്ളവരാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നിന്നെ കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. അപ്പോ എന്നെ കണ്ടിട്ട് നിനക്ക് എന്താണ് തോന്നുന്നത്? ദാരിദ്ര്യം കൊണ്ട് വിശന്ന് വലഞ്ഞു നടക്കുന്ന ഒരു പട്ടിണി ഭൂതം. മന്ത്രമോ തന്ത്രമോ ഒന്നും അറിയാത്തവൻ. നിർത്ത്! നീ എന്നെ കുറിച്ച് എന്താണാ വിചാരിച്ചത്? എനിക്ക് മാന്ത്രിക ശക്തി ഇല്ലെന്നോ? എന്നാതാ കണ്ടോളൂ. നീ വളരുകയാണോ? അതെ, ഞാൻ വളരുകയാണ്. വേണമെങ്കിൽ ഇനിയും വളരും. അയ്യോ, ഇനി വളരണ്ട, ഇപ്പൊ തന്നെ എനിക്ക് പേടിയാവുന്നു. ഉയരം കൂടുന്തോറും എനിക്ക് ശക്തിയും കൂടും. ആണോ? അങ്ങനെയാണെങ്കിൽ ഉയരം കുറയും തോറും നിന്റെ ശക്തിയും കുറയും അല്ലേ? ഉയരം കൂടിയാലും കുറഞ്ഞാലും എന്റെ ശക്തിക്ക് ഒരു കുറവും സംഭവിക്കില്ല. എന്നാൽ ഇതാ ഞാൻ എന്റെ ഉയരം കുറയ്ക്കുകയാണ്. ഇതാ കണ്ടോളൂ. ഇപ്പോൾ നീ ഒരു കുട്ടി ഭൂതമായിരിക്കുന്നു. ഇനിയും ചെറുതാകാൻ എനിക്ക് കഴിയും. ഈ ചെപ്പിനെക്കാളും ചെറുതാകാൻ നിനക്ക് കഴിയുമോ? കഴിയും. എങ്കിൽ നീ ചെറുതായി ഈ ചെപ്പിനുള്ളിൽ കയറി ഒന്നിരുന്നേ. ഞാനൊന്ന് കാണട്ടെ നിന്റെ മാന്ത്രിക ശക്തി. ഇതാ കണ്ടോളൂ. കൊള്ളാം, നിന്റെ മാന്ത്രിക ശക്തി അപാരം തന്നെ. എന്നാൽ എന്റെ ബുദ്ധി നീ കണ്ടോളൂ. നല്ല കഥ. അപ്പോ ഇനി നമുക്ക് തിരിച്ചു പോകാം. ഞാൻ ആദ്യമായിട്ടാ വയലിലൂടെ നടക്കുന്നത്. പൊന്നു, സൂക്ഷിച്ചു നടക്കണേ. ഇതെന്താണ്? ഇതാണ് ഞണ്ട്. അതിന്റെ കാലുകണ്ടോ, അത് ഇറുക്കും. ഇതെന്താണ് നേരെ നടക്കാതെ ഒരു വശത്തേക്ക് നടക്കുന്നത്? എല്ലാ ഞണ്ടുകളും ഇങ്ങനെ ഒരു വശത്തോട്ടേ നടക്കൂ. വാ അപ്പു, നമുക്ക് പോകാം. എന്താ അപ്പു? അത് കണ്ടു. ഹായ് അപ്പു, അണ്ണാരക്കണ്ണൻ അത് തിന്നുകയാണോ? അല്ലല്ല, അണ്ണാരക്കണ്ണൻ തേൻ കുടിക്കുന്നതാ. വാഴക്കൂമ്പിലെ പൂക്കളിൽ നല്ല തേനുണ്ട്. കണ്ടോ വാഴക്കൂമ്പിന് ചുറ്റും തേനീച്ചകൾ വറക്കുന്നത്. ഹായ് അണ്ണാരക്കണ്ണൻ തേൻ കുടിക്കുന്നത് കാണാൻ എന്തു രസമാ. അപ്പു നമുക്കും തേൻ കുടിക്കാം. ഹായ്
നമുക്ക് ഈ വാഴ ചുവട്ടിൽ നിൽക്കാം. മോളെ, പൊന്നു, വന്നീ പാല് കുടിക്ക്. ഇന്ന് വീട്ടിൽ പോവാനുള്ളതല്ലേ. അച്ഛനും അമ്മയും ഇപ്പോഴിങ് എത്തും. മോളെ പൊന്നു, എന്താ ഒന്നും മിണ്ടാത്തത്? ഇവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ലേ? ഇത്രയും ദിവസം ഇവിടെ നിന്നില്ലേ? അത് മതി. മുത്തശ്ശി, ഞാൻ പോയെന്ന് അപ്പു വരുമ്പോൾ പറഞ്ഞേക്കണേ. തീർച്ചയായും. മോള് പോകുന്ന കാര്യം അറിയുമ്പോ അവന് വലിയ വിഷമാവും. ആരാണ് അപ്പു? ഇവിടെ അടുത്ത വീട്ടിലെ കുട്ടിയാ, മിടുക്കന. ഇത്രയും ദിവസം ഇവരായിരുന്നു കൂട്ട്. ആ മോളെ, കാറിലേക്ക് കയറിക്കോ. അമ്മേ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മക്കളെ. അവളുടെ അച്ഛനും അമ്മയാ മോനെ കാറില്. അവള് തിരിച്ചു പോവുക. പൊന്നു, നിനക്കൊരു സമ്മാനം വെച്ചിട്ടുണ്ട്. എവിടെ? കാറിന്റെ പുറകിൽ വെച്ചിട്ടുണ്ട്. വീട്ടിൽ ചെന്നിട്ട് എടുക്കണേ. എന്നാൽ ശരി, ടാറ്റാ.